നമസ്കാരം രാജ്യത്ത് ഇതുവരെ നാല് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം ആളുകൾക്കാണ് കോവിഡ് ബാധയുണ്ടായത് അതിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരാണ് മരണത്തിന് കീഴടങ്ങിയത് എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഔദ്യോഗികമായി പറയുന്ന ഈ അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൻ്റെ പത്തിരട്ടിയോളമാണ് മരണമായി യഥാർത്ഥ കോവിഡ് മരണമായി കണക്കാക്കിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് കോവിഡ് മരണങ്ങൾ ഐസൊലേറ്റ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്യുന്ന മികച്ച ഒരു സംവിധാനം തന്നെയുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി കോവിൻ പോർട്ടൽ നിർമ്മിക്കുകയും ആ പോർട്ടലിൽ കോവിഡ് ബാധിതരുടെയും മരണനിരക്ക് വാക്സിനേഷൻ അങ്ങനെ കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും ഒരൊറ്റ ഡാഷ്ബോർഡിന് കീഴിൽ കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു കോവിഡിൻ്റെ തുടക്കകാലം മുതൽ തന്നെ അതുകൊണ്ട് തന്നെ കോവിഡ് രോഗിയായി കോവിഡ് മരണമായി ഒരു മരണത്തെ കണക്കാക്കണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് എന്ന് കേന്ദ്ര സർക്കാർ ഐ സി എം ആറും വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് ആ നിർവചനങ്ങൾക്കനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങൾ മരണനിരക്ക് റെക്കോർഡ് ചെയ്തു വന്നതാണ് മരണനിരക്കിലെ കണക്കുകൾ രേഖപ്പെടുത്തി വരുന്നിരുന്നു ചില സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടത്തിൽ കോവിഡ് മരണങ്ങൾ വേർതിരിക്കുന്നതിൽ ചില പിശകുകൾ പറ്റിയിട്ടുണ്ട് പക്ഷേ അത് പിന്നീട് തിരുത്തുകയും ആ കണക്കുകൾ ഉൾപ്പെടെ പിന്നീട് ഈ അടുത്ത കാലത്തായി കോവിഡ് മരണത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു അവസ്ഥയും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ രാജ്യത്തെ കോവിഡ് മരണം കൃത്യമായി രേഖപ്പെടുത്തി വരുന്ന അത് പൊതുജനങ്ങൾക്ക് കൃത്യമായി അറിയിപ്പ് നൽകുന്ന സംവിധാനം രാജ്യത്തുണ്ട് അത് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഈ കണക്കുകൾ ലഭ്യമാണ് എന്നതും വസ്തുതയാണ് പക്ഷേ നമ്മുടെ അയൽ രാജ്യമായ ചൈനയിൽ അതല്ല സ്ഥിതി ചൈനയിൽ നിന്നാണ് കോവിഡ് എല്ലാ ലോക രാജ്യങ്ങളിലേക്കും പകർന്നത് എന്ന് നമുക്കറിയാം അത് ജൈവായുധമാണോ എന്ന് എന്ന സംശയം പോലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അക്കാര്യത്തിൽ യാതൊരു അന്താരാഷ്ട്ര ഏജൻസിയും അന്വേഷണത്തിന് വിധേയമാക്കിയിട്ടില്ല ഇപ്പോഴും കോവിഡ് എങ്ങനെയാണ് ചൈനയിൽ വന്നതെന്നും അത് ചൈനയിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ വ്യാപിച്ചു എന്നതിനെക്കുറിച്ചുമെല്ലാം വിവിധ തരത്തിലുള്ള സംശയങ്ങളുണ്ട് ദുരൂഹതകളുണ്ട് ചൈനയിൽ ഇപ്പോഴും കോവിഡ് നിയന്ത്രണാതീതമല്ല അവിടെ ലോക്ക്ഡൗണും അതുപോലുള്ള മറ്റു കാര്യങ്ങളുമെല്ലാം ചൈനയിലും അതിരൂക്ഷമാണ് പക്ഷേ ഇന്ത്യ കോവിഡിനെ നേരിടുന്നതിൽ പരാജയപ്പെട്ടു ദശലക്ഷക്കണക്കിന് പേർക്ക് കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാമുള്ള ഒരു പ്രചരണം അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കാനുള്ള ശ്രമം വിദേശ മാധ്യമങ്ങളും വിദേശത്തെ ചില ഏജൻസികളും തുടക്കം മുതൽ നടത്തി വന്നിരുന്നതാണ് ലോകത്ത് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് കോവിഡ് ബാധയുണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ മരണനിരക്ക് താരതമ്യേന കുറച്ചു കൊണ്ടുവരുവാൻ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഈ രാഷ്ട്രത്തിൻ്റെ നേട്ടമാണ് ഈ രാഷ്ട്രത്തിൻ്റെ നേട്ടത്തെ അംഗീകരിക്കാനാകാത്ത ചിലർ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചില ഏജൻസികൾ നടത്തുന്ന ചില പ്രചരണങ്ങളാണ് ഈ ഡബ്ല്യു ഇപ്പോൾ മരണനിരക്ക് കണക്കാക്കുന്നതിൽ ഒരു ഡാറ്റ സോഴ്സായി കണ്ടെത്തിയിട്ടുള്ളത് അത് ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാന സർക്കാരുകളുമെല്ലാം ഡബ്ല്യു എച്ച് ഒ ഈ കണക്കുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ ചില ഇന്ത്യ വിരുദ്ധ ഏജൻസികളുടെ കണക്കുകൾ അവരുടെ വെബ്സൈറ്റിൽ നിന്നും കണക്കുകൾ സ്വീകരിക്കുകയാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ പക്കൽ വ്യക്തമായ കണക്കുകൾ ഉണ്ട് എന്നിരിക്കെ മറ്റ് സോഴ്സുകളിൽ നിന്നും കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് അശാസ്ത്രീയമായ രീതിയിൽ മരണനിരക്ക് നിർവചിച്ചിരിക്കുകയാണ് ഡബ്ല്യു എച്ച് ഒ എന്ന് ഇന്ത്യയിലും അതുപോലെ തന്നെ പുറത്തും പരാതിയുണ്ട് ഡബ്ല്യു എച്ച് ഒ കണക്ക് കൂട്ടിയ കണക്കുകൾ അത്ര ശാസ്ത്രീയമല്ല എന്ന അവർ തന്നെ സമ്മതിക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മരണനിരക്ക് പെരുപ്പിച്ച് കാണിക്കാനുള്ള ഒരു വ്യഗ്രത ലോകാരോഗ്യ സംഘടന കാട്ടുന്നു എന്നുള്ളത് വളരെ ദുരൂഹമാണ് ചൈനയിൽ നിന്ന് വിവരങ്ങളൊന്നും അവർക്ക് ലഭ്യമല്ല ചൈനയിൽ നിന്നൊരു പക്ഷേ കോവിഡിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ വിവരങ്ങൾ ലഭ്യമായിരുന്നുവെങ്കിൽ വിവരങ്ങൾ ശേഖരിച്ച് മറ്റു രാജ്യങ്ങൾക്ക് മറ്റു അംഗരാജ്യങ്ങൾക്ക് കൈമാറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ലോകാരോഗ്യ സംഘടന ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നിരിക്കാം പക്ഷേ ലോകാരോഗ്യ സംഘടന അതിൽ പരാജയപ്പെടുന്നു ചൈനയിൽ നിന്നും കോവിഡ് കണക്കുകൾ വാങ്ങുന്നതിനോ നേടിയെടുക്കുന്നതിനോ ലോകാരോഗ്യ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കാനുള്ള ശ്രമവും നടത്തുന്നു ഇത് അന്താരാഷ്ട്ര തലത്തിൽ ചൈന ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യ സ്വന്തമായി വാക്സിൻ ഉൽപ്പാദനം തുടങ്ങിയപ്പോഴും ഇന്ത്യ സ്വന്തമായി വാക്സിൻ വികസിപ്പിച്ചപ്പോഴുമെല്ലാം ഈ വാക്സിനുകൾക്കെതിരെ വാക്സിൻ അപകടകാരിയാണ് വാക്സിൻ നിർമ്മിക്കുന്നതിന് വേണ്ടത്ര സമയം അല്ലെങ്കിൽ രണ്ട് മുതൽ പത്ത് വർഷം വരെ വേണ്ടി വരും ഇങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇന്ത്യ വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നു അത് ശാസ്ത്രീയമല്ല അതെടുക്കുന്നതു കൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്നെല്ലാം ആദ്യഘട്ടത്തിൽ ഒരു വിഭാഗം ഇവിടെ പ്രചരണം നടത്തിയിരുന്നു വാക്സിൻ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ തിടുക്കം കാട്ടി എന്ന വിമർശനം പല ജനപ്രതിനിധികളടക്കം ഉണ്ടായിരുന്നു ഈ സംഘടനകളാണ് ഈ ഇന്ത്യ വിരുദ്ധ സംഘടനകളുടെ കണക്കുകളാണ് ഡബ്ല്യു എച്ച് ഇന്ന് കോവിഡ് മരണനിരക്ക് തിട്ടപ്പെടുത്തുന്നതിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് എന്നത് അത്യന്തം ഖേദകരമാണ് അതുകൊണ്ടാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ ലോകാരോഗ്യ സംഘടനയെ ഒരു ഒരു ഘട്ടത്തിൽ അവർക്കുള്ള ധനസഹായം പോലും നിർത്തിവെക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായി ലോകമെമ്പാടുമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ഇത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ ശേ വിവരശേഖരണം ഈ ലോകാരോഗ്യ സംഘടന നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് കോവിഡിനെ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇന്ത്യയിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും വാക്സിൻ എടുത്തു കഴിഞ്ഞു ഇന്ത്യയിൽ കോവിഡ് തരംഗം ഏതാണ്ട് അവസാനിച്ച മട്ടാണ് ഇന്ത്യ വളരെ ഫലപ്രദമായി തന്നെ കോവിഡിനെ പ്രതിരോധിച്ചു മരണനിരക്ക് മറ്റ് വികസിത രാജ്യങ്ങളെക്കാൾ കുറച്ചു കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചു ആ നേട്ടത്തെ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ കരുതിച്ചു കാണിക്കുവാനുള്ള രാജ്യത്തിൻ്റെ പ്രതിച്ഛായ മോശമാക്കാനുള്ള ഒരു ഗൂഢാലോചനയാണോ ഈ ലോകാരോഗ്യ സംഘടനയുടെ പുതിയ കണക്കുകൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൂസ്